Swagatam Krishna Charanagatam Krishna Madhura Puri Sadana Mridu Vadana Madhusudana Iha Swagatam Krishna Charanagatam Krishna Madhura Puri. Welcome back to my channel Kudi Craft. I am Nirajana. Appol innoru pratheka divasamanalle adhe ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. അപ്പോ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും കുട്ടികൾ കൃഷ്ണനും രാധയും ഒക്കെ ആയിട്ട് ഘോഷയാത്രയൊക്കെ പോകുന്നത്. പക്ഷേ ഈ വർഷം അതൊന്നും നടക്കില്ല, കൊറോണ അല്ലേ. അപ്പൊ നമ്മള് എല്ലാ ആഘോഷങ്ങളും വീട്ടിൽ തന്നെ ഇരുന്നല്ലേ ആഘോഷിക്കാറ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ബോട്ടിലാട്ടായിട്ടാണ്. അപ്പോ ആ ബോട്ടിലാട്ട് ഞാൻ നിങ്ങളെ കാണും. അപ്പൊ ഇതാണ് ആ ബോട്ടിലാട്ട്. ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഡെക്കോറേഷൻ ആർട്ടില്ലേ, നമ്മൾ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത്, അതൊക്കെ നല്ല എക്സ്പെൻസീവ് അല്ലേ ടിഷ്യൂ പേപ്പർ ഒക്കെ മേടിച്ച് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് അതിന്റെ ഒരു ഡ്യൂപ് വേർഷൻ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത പിക്ചറാണ് ഈ കൃഷ്ണന്റെ. ഇത് ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ന്യൂസ് പേപ്പേഴ്സിൽ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കട്ട് ചെയ്തെടുത്തതാണ്. ഇതാ മാഗസീൻസിനും എന്തി വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മള് പ്രിന്റഡ് ടിഷ്യൂസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ നല്ല വിലയല്ലേ. അപ്പം ഈ ഇതൊന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നാലോ. എടുക്കാൻ പോകുന്നത് ഈ കൃഷ്ണനെയാണ്. അപ്പൊ നമ്മള് കുറച്ച് ചെറുതാക്കിയിട്ട് വേണം. അപ്പൊ ഞാനിങ്ങനെ വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കട്ട് ചെയ്തപ്പം ഒരു ഇവിടെ ഒരു ഉറി പോലെ ഉണ്ടായിരുന്നു. ഈ ഉറിയിൽ ഇങ്ങനെ വെണ്ണ വെച്ചേക്കുന്ന പോലെ അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇത് ഭയങ്കര ലെങ്ത് ഉള്ള പിക്ചറായി പോയോണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഡെക്കോറേഷൻ ആർട്ടിന്റെ ഒരു കുഞ്ഞൊരു ഇതാണ്, ഒരു ഡ്യൂപ് വേ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മള് ഡെക്കോറേഷൻ ചെയ്യുമ്പോ നമ്മളിവിടെ ഈ പേപ്പേഴ്സ് വെള്ളമൊക്കെ നനച്ച് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കില്ലേ. ഇപ്പൊ നമ്മള് സിസേഴ്സ് വെച്ചല്ലേ കട്ട് ചെയ്തത്. അപ്പം ആ വാട്ടർ വെച്ച് നമ്മളിത് ഇങ്ങനെ പതുക്കെ ഒന്ന് ആക്കി കൊടുക്ക. ഇതുപോലെ കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്ക ഫുള്ളായിട്ട്. എന്റെ ഈ സൈഡ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പതുക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കീറി കീറി എടുക്കണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ പതുക്കെ എടുക്കണം, പിന്നെ പേപ്പർ അല്ലേ അതുകൊണ്ട് പെട്ടെന്ന് കീറി പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം ദേ ഞാൻ കൃഷ്ണനെ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ദേ ഇങ്ങനെ. അപ്പൊ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്തോണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ആക്കിയത്. ഇത് പേപ്പർ അല്ലേ, അപ്പൊ നമ്മള് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത്. അപ്പം നല്ല എക്സ്പെൻസീവ് അല്ലേ നമ്മള് ടിഷ്യൂ പേപ്പർ പ്രിന്റ് ടിഷ്യൂ എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് നമുക്ക് ദൈവന്റെ പേപ്പറിലെ പിക്ചേഴ്സും യൂസ് ചെയ്ത് ചെയ്യാട്ടോ. അപ്പം നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് വെക്കണം. സ്റ്റിക്ക് ചെയ്ത് വെക്കാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, മോഡ്കോച്ച് ഗ്ലൂ ആണ്. അപ്പോ ഞാൻ എടുത്തിരിക്കുന്നത് 2 സ്പൂണ് ഫെവിക്കോളും 1 സ്പൂൺ വാട്ടറും കൂടി എടുത്ത ഒരു മിക്സ്ചറാണിത്. എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് ഒട്ടിക്കാൻ. ശരിക്കും മോഡ്കോച്ച് ആണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷെ എൻ്റെ മോഡ്കോച്ച് ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുവാണ്. ഇങ്ങനെ ചെയ്താലും പെർഫെക്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഗ്ലൂ ഇപ്പൊ പുറത്തേക്ക് നിൽക്കുന്നോണ്ട് കുഴപ്പമില്ല, അത് ഉണങ്ങുമ്പോ ശരിയാകും കേട്ടോ. ദെൻ ഈ ഒരു ഇതിന്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ മേലെ കൂടി ഇങ്ങനെ ഇങ്ങനെ ഒരു കോട്ടും കൂടി കൊടുക്കണേ. അതൊരു ഗ്ലേസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ മോഡ്കോച്ച് ഉണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ടിഷ്യൂ പേപ്പർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടാണല്ലോ ചെയ്യേണ്ടത്, പക്ഷെ ഇതിന് നമ്മൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു ശക്തി കൊടുക്കണേ. എന്നാ മാത്രം ഇത് അങ്ങ് ഇതായിട്ട് വരുമോ. പിന്നെ നന്നായിട്ട് വെള്ളം നനച്ചു കൊടുത്താലും മതി കണ്ടില്ലേ. ഇതുപോലെ ആയിക്കോട്ടെ. നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറാണ് നമുക്ക് വേണ്ടത്.
the white color. Then where do இந்த பேர் எனக்கு அறியல ஒரு அல்ட்ராமைன் ப்ளூன்னு பண்ணிட்டு ஒரு கலருமான நமக்கு வேண்டது கேட்டோம். அப்ப இது ரெண்டும் ஈ பேரத்திலேக்கு ஒழிச்சு கொடுக்கட்டே. அப்போ நம்மள இங்க அல்ட்ராமைன் ப்ளூவும் டூ ட்ராப்ஸ் அல்ட்ராமைன் ப்ளூவும் ஒன் ட்ராப் എന്താ വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഈ ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് വേണ്ടത്, എന്നാലും കുറച്ചും കൂടി ലൈറ്റ് ആക്കണം എന്ന് മാത്രം. അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം. ഫസ്റ്റ് നമ്മള് റാൻഡം ആയിട്ട് അടിച്ചു കൊടുക്കണം. ഇതുപോലെ റാൻഡം ആയിട്ട്, വളരെ റാൻഡം ആയിട്ട് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഒരു കുഞ്ഞി ഒരു കുഞ്ഞി സ്പോഞ്ച് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ആയിട്ടൊന്ന് അടിച്ചുകൊടുക്കണം. ഇങ്ങനെ ഒന്ന് അടിച്ചുകൊടുക്കാം. നല്ലൊരു ഫിനിഷിങ്ങിൽ വരും. അപ്പൊ എനിക്ക് കുറച്ചും കൂടി പെയിന്റ് വേണം, എന്നാൽ മാത്രമേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ടു കോട്ട്സ് ചെയ്യാൻ പോവാണേ. ഉണക്കാൻ വെക്കണം. അപ്പൊ ഞാൻ ഇതിൽ കുറച്ചും കൂടി വൈറ്റ് ആഡ് ചെയ്തു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർമേഘ വർണ്ണനല്ലേ നമ്മള് കൃഷ്ണനെ പറയാറുള്ളത്, അതുകൊണ്ടാണ് ഞാന് ഈ കളർ കൊടുക്കാൻ കാരണം കേട്ടോ. കണ്ടില്ലേ, ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഉണക്കിയിട്ട് കാണാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഞാൻ ഉണക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് കൈക്കൊന്നും വന്നില്ലതേ, കൈക്കൊന്നും വന്നില്ലതേ, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ടതേ. കണ്ടില്ലേ, നല്ല എനിക്ക് തോന്നുന്നു ഭയങ്കര എളുപ്പമാണ്. പിന്നെ അതുമല്ല, നമുക്ക് ഒരു തരത്തിലുള്ള എക്സ്പെൻസും ഇല്ലെന്ന്. പിന്നെ നമ്മള് ഈ പ്രിന്റഡ് ടിഷ്യൂസ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നു കോമൺ ആയിട്ട് അത് അവൈലബിൾ അല്ലെങ്കിലും ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിന് നല്ല പ്രൈസ് ആണ് അല്ലെ. അപ്പൊ ഞങ്ങൾ ഇതുപോലെ മാഗസീൻസിന്നോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിന്നോ എന്തെങ്കിലും എടുത്ത് ഏതെങ്കിലും ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളിതേ ഇങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ അല്ലേ. ഒട്ടും എന്താ പറയാ, ഒരു തരത്തിലുള്ള എഫേർട്ടും ഇല്ല. ബിഗിനേഴ്സിന് വരെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള പോട്ടിൽ ക്രാഫ്റ്റ് അപ്പില്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു സിമ്പിൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.